Let's go. കളിച്ചോ കളിച്ചോ, നിങ്ങളുടെ അവസാനം അടുത്തു കഴിഞ്ഞു. എന്നെ സമ്മതിക്കണം, ഞാൻ എന്തൊരു സൂപ്പർ ആയിട്ടാ കാർ ഓടിക്കുന്നത്. സൂപ്പർ സൈ, സൂപ്പർ ഡ്രൈവ്. പാവം സെയിം വിചാരിച്ചിരിക്കുന്നതേ അവന്റെ കഴിവ് കൊണ്ടാ കാർ ഓടുന്നതെന്നാ. ഇത് എന്റെ സൂത്രമാണെന്നൊക്കെ സെയിം മറന്നുപോയി. ഒന്ന് കളിപ്പിച്ചേക്കാം. ഹിപ് ഹോപ്പ് സ്റ്റോപ്പ് ദി കാർ. അല്ല, കേടായിട്ടൊന്നുമില്ല, ഞാൻ ചുമ്മാ റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാ. ഓഹോ, സെയിം ഒരു സംഭവം തന്നെയാണല്ലോ. താങ്ക്യു. എന്റെ സെയിം എന്റെ അടുത്താണോ കള്ളം പറയുന്നത്? സോറി ഹാപ്പി കിഡ്, ഒന്നുകൂടി കാർ ഓടിക്കൂ, എനിക്ക് മതിയായില്ല. നോ, കുട്ടികള് കാർ ഓടിക്കാൻ പാടില്ല, അത് നിയമലംഘനമാ. അതിന് ഞാൻ കാർ ഓടിക്കുന്നില്ലല്ലോ, ചുമ്മാ ഇരിക്കുകയല്ലേ. ഹാപ്പി കിഡല്ലോ ഓടിക്കുന്നത്. അതെ, എനിക്ക് അല്പം തിരക്കുണ്ട്. സൂപ്പർ കാർ കൊണ്ട് കളിച്ചിരുന്ന എന്റെ പ്ലാനിംഗ് ഒക്കെ തെറ്റും. എങ്കിൽ സൂപ്പർ കാർ വർക്ക് ചെയ്യാനുള്ള പാസ്വേഡ് എനിക്ക് പറഞ്ഞു താ ഹാപ്പി കിഡ്, പ്ലീസ്. ഓക്കേ, പറഞ്ഞു തരാം. പക്ഷേ സൂക്ഷിക്കണം, കാർ കൊണ്ട് വികൃതി ഒന്നും കാണിക്കരുത്. ഇല്ല, പ്രോമിസ്, പറഞ്ഞു താ. ഓക്കേ, ഞാൻ ഇത് ഓർത്തു വെച്ചോളാം. താങ്ക്യു. വെൽക്കം സെയിം, ബൈ. സൂപ്പർ കാറിന്റെ കംപ്ലീറ്റ് കൺട്രോളും ഇനി സൂപ്പർ സെയിമിന്. ഓക്കെ, ഇനി പാസ്വേഡ് പറയാം. ഡബിൾ വൺ ട്രിപ്പിൾ ടു. ഈ ഏരിയയിലാണല്ലോ ഞാൻ അവരെ കണ്ടത്. ആ സെയിമും പിന്നെ പറക്കുന്ന കുട്ടിയും, അതെ, ഇവിടെ തന്നെയാണ് ഞാൻ കണ്ടത്. രാമിയയും ലുവായും ഞാനിന്ന് ഞെട്ടിക്കും. എന്റെ സൂപ്പർ കാർ കാണുമ്പോ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. രണ്ടുപേരും വാ പൊളിച്ചു നിൽക്കും. ആ നിൽപ്പൊന്ന് കാണണം. എന്തോ പ്രശ്നമുണ്ടല്ലോ, വാണിന്ന് കാണിക്കുന്നു. സൂപ്പർ കാർ, ഗോ ടു ഹോം. എന്തോ പറ്റി, കാർ മുന്നോട്ട് പോകുന്നില്ല. അതിനർത്ഥം പോകുന്ന വഴിയിൽ എന്തോ തടസ്സമുണ്ടെന്നാണ്. എന്ത് തടസ്സമായിരിക്കും? ഷോ, വേറെ വഴിയുമില്ലല്ലോ, ഒന്ന് ചെക്ക് ചെയ്യാം. സൂപ്പർ കാർ, ക്യാമറ ഓൺ ചെയ്യൂ. സൂം സൂം. ശരി, എന്റെ വനവറഞ്ഞ് കക്ഷി നിൽക്കുന്നതാണല്ലേ. ശരി, നമുക്കൊരു കളി കളിക്കാം. ഹെൽഡ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് സൂപ്പർ കാർ നീങ്ങാത്തത്. അത് ആദ്യം ക്ലിയർ ചെയ്യണം. സൂപ്പർ കാർ, റെഡി ടു ഷൂട്ട്. യെസ്, ഇനിയാണ് കളി. സൂപ്പർ കാർ, സൂം സൂം. സൂപ്പർ കാർ, ടാർഗറ്റ് മാർക്ക് ചെയ്യൂ. ഇതെങ്ങനെ, ആരോ ഷൂട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു ശത്രു ഉണ്ട്. അവൻ ശക്തനാണ്, ഒളിച്ചിരിക്കുന്ന ശക്തൻ.
വീണ്ടും ഇനി ഇവിടുന്ന് നലാപകടമാണ്. അവൻ എന്നെ വകവരുത്തും. തൽക്കാലം മാറി നിൽക്കുന്നതാണ് ബുദ്ധി. പരാക്രമിയായ ഹെൽഡൻ എന്റെ അടുത്താണ് അവന്റെ കളി. സെയിം പഴയ സെയിമല്ല, സൂപ്പർ സെയിം ആണെന്ന് അവൻ അറിയില്ല. സൂപ്പർ കാർ, ഗോ ടു മൈ ഹോം. ഷോ, ഇവരെ ആരെയും വെളിയിൽ കാണുന്നില്ലല്ലോ. ഗ്രീൻലാൻഡിൽ പോവാന്ന് പറഞ്ഞത് ഇന്ന് തന്നെയല്ലേ? ഏ ലാമി, ലുവായ്, സെയിം. ഓ, ആ സെയിമിനെ വിളിക്കാത്തതാ നല്ലത്. ഇപ്പോഴും മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുകാവും മടിയൻ. അയ്യോ, ഞാൻ ചത്തേ, എന്നെ കാറിടിച്ചു കൊന്നേ. ഏ, ഞാൻ ചത്തില്ലേ? ഇനിയിപ്പോ എന്റെ പ്രേതമായിരിക്കോ ഈ നിൽക്കുന്നത്? ഇല്ല, ഞാൻ ചത്തില്ല. ഔ, സമാധാനായി. പാവം മത്തു പേടിച്ചൊരു പരിവമായി. കാറിനകത്ത് ഞാനാണെന്ന് അറിയുമ്പോഴാ ശരിക്കുള്ള വെട്ടൽ. എന്നാലും ആരായിരിക്കും ഈ കാറിനകത്ത്? എന്തായാലും ആളൊരു പൂത്ത കാശുകാരനായിരിക്കും. എന്താ ഈ കാറിന്റെ ഒരു പവർ, കണ്ടിട്ട് കൊതിയാവുന്നു. ഇവിടുന്ന് മക്തുവിന്റെ നിലവിളി കേട്ടല്ലോ. ദേ മക്തു നിൽക്കുന്നു. അമ്പോ, മക്തുവിന്റെ കാർ നോക്കൂ, സൂപ്പർ കാർ. ഏ, ഈ കാറിലാണോ മക്തു വന്നത്? അത് എന്റെ കാറാണെന്ന് പറയണോ അതോ അല്ലെന്ന് പറയണോ? എന്താ മക്തു ആലോചിക്കുന്നത്? ഇത് മക്തുവിന്റെ കാറാണോ? ഏ, കൊറോണയോ? എന്റെ മക്തു കൊറോണയോ എന്നല്ല, കാറാണോ എന്നാ ചോദിച്ചത്. സത്യം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ കാറിലെ കോടീശ്വരൻ പുറത്തിറങ്ങിയ ആകെ കുളമാവും. അതേ ലാമി, ഇത് എന്റെ കാറൊന്നും അല്ല. ഞാനിവിടെ നിങ്ങളെ കാത്ത് നിക്കുമ്പോ ഈ കാറിന് ഇടിക്കാൻ വന്നതാ, അതാണ് ഞാൻ നിലവിളിച്ചത്. ഓ, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഈ കാറിൽ വന്നത് ആരാ? അത് തന്നെയാ ഞാനും ചിന്തിക്കുന്നത്. എന്തായാലും ആള് വലിയ പുള്ളിയാ, അതുറപ്പാ. അയ്യോ, നീ വേറെ ലെവലായി പോയോ സെയിം. ഇതൊക്കെ എന്ത്? എന്നാലും സെയിം, നിനക്ക് ഈ സൂപ്പർ കാർ എവിടുന്ന് കിട്ടി? ഗിഫ്റ്റ് കിട്ടിയതാ. ഞാൻ നിങ്ങളെ പോലെ ഒന്നും അല്ലല്ലോ, വലിയ പിടിപാടൊക്കെ ഉള്ള ആളല്ലേ. തുടങ്ങി, തള്ളു തുടങ്ങി. നിങ്ങൾ എവിടെ പോകുന്നു? അപ്പൊ സെയിം അറിഞ്ഞില്ലേ, ഈ മക്തുവിന് ഒരു കസിനില്ലേ, ജോ. ഞങ്ങളെല്ലാവരും ജോ താമസിക്കുന്ന ഗ്രീൻലാൻഡിലേക്ക് പോവാ. സെയിം, സൂപ്പർ സ്ഥലമാ ഗ്രീൻലാൻഡ്. സെയിം വരുന്നില്ലേ? പിന്നെ ഞാൻ വരാതെ. ദേ, നോയ് വന്നു. ഹായ് നോയ്. ഹാ, നോയും വരുന്നുണ്ടല്ലോ. എങ്കിൽ ഈ ട്രിപ്പ് അടിച്ചു പൊളിക്കും. അതാരാ? ഞങ്ങളുടെ കസിനാ. ഹായ് നോയ്. ഹായ് ലാമി. ഹായ് ലുവായ്. ഹായ് സെയിം. ഇതേതായി തടിയൻ. ഏ, തടിയനു? ഇതാണ് മക്തു. മക്തുവിന്റെ കസിൻ ജോയുടെ ഗ്രീൻലാൻഡിലേക്കാ നമ്മള് പോകുന്നത്. ഓ, സോറി മക്തു. തൽക്കാലം ക്ഷമിച്ചു. സെയിം ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? പിന്നല്ലാതെ, ഞാനില്ലാതെ നിങ്ങൾക്കൊക്കെ എന്താ ആഘോഷം? ഓ, അവൻ വീണ്ടും വരുന്നുണ്ട്. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ലാമി, നിങ്ങൾ എങ്ങനെയാ ഗ്രീൻലാൻഡിൽ പോകുന്നത്? നിങ്ങളല്ല, നമ്മള് പപ്പയും മമ്മയും കൂടെ വരുന്നുണ്ട്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. യെസ്, എൻജോയ്. എനിക്ക് ചെറിയൊരു ജോലി ബാക്കിയുണ്ട്, നിങ്ങൾ വിട്ടോ, ഞാനതങ്ങ് എത്തിക്കോളാം.